ജനകായിക മത്സരങ്ങളിൽ കയാക്കി സ്റ്റാൻഡ് അപ്പ് ഇടാനൊക്കെ ഇത് സഹായിക്കുമെന്നാണ്. വെൽക്കം ബാക്ക് അസ്ലം ആർ സി വ്ളോഗ്. അപ്പൊ ഇന്നത്തെ കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊരു പരിപാടി നടക്കുന്നുണ്ട്, അതായത് ബേപ്പൂര് വാട്ടർ ഫെസ്റ്റ്. അപ്പം ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാമായ മമ്മൂക്കയാണ്. മത്സ്യത്തൊഴിലാളികളുടെ മീൻപിടുത്തം, അതുപോലെ തന്നെ നേവി, കോസ്റ്റ് ഗാർഡ്, ഹെലികോപ്റ്റർ ഷോ, അങ്ങനെ കിടിലം പരിപാടീസ് ആണ്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ എന്റെ ചാനലിലെ കൂടി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലേ നമ്മൾ തമ്മിലുള്ള കണക്ഷൻ എപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ എത്തിയ പാടന്നെ ഹെലികോപ്റ്റർ ഷോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഫ് ജമ്മന കാക്ക പതിനെ ഗായ്സ്. അപ്പം ഹെലികോപ്റ്റർ ഷോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അക്കരേക്ക് പോകണം. നമ്മൾ ജങ്കാർ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അവിടെ ആയിട്ടാണ് പരിപാടി നടക്കുന്നത്. അപ്പം ജങ്കാർ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹെലികോപ്റ്റർ രണ്ട് റൗണ്ടൊക്കെ അടിക്കുന്നുണ്ട്. എന്തായാലും അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് നമുക്ക് അക്കരയിലെത്തണം. അവിടെ സ്റ്റാൻഡപ്പ് ആയി നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം ഗായ്സ്. നമ്മൾ ജങ്കാറിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാലിയത്ത് നിന്നും ബേപ്പൂരിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ജങ്കാർ മാർഗ്ഗേ പോകാൻ പറ്റുള്ളൂ. പിന്നെ റോഡ് മാർഗം കുറച്ച് ലോങ്ങ് ആണ്. ഹെലികോപ്റ്ററിൻ്റെ ചെറിയ ഷോ ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയായിരിക്കും കേട്ടോ. എന്തായാലും നമുക്ക് അവിടേക്ക് പോയി നോക്കാം. ചെറിയ റൗണ്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് അക്കരയിലെത്തിയിട്ട് അതിൻ്റെ വീഡിയോസ് ഒക്കെ കിട്ടണമെങ്കിൽ അടിപൊളിയാവും ഗായ്സ്. ഗായ്സ്, അപ്പോൾ ഇത് നമ്മൾ ബേപ്പൂർ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബേപ്പൂർ തുറമുഖം. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ, ഒരു ആൾക്കൂട്ടം തന്നെ ബേപ്പൂരിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. വള്ളങ്ങൾക്കുള്ള വലിയൊരു മത്സരവും അതിനുശേഷം ഇപ്പൊ ഇവിടെ എന്തൊക്കെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഹെലികോപ്റ്റർ ഷോ ഇപ്പൊ തന്നെ തുടങ്ങുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് ഗായ്സപ്പോൾ ഒരു രക്ഷയില്ലോ. അടിപൊളി പരിപാടിയാണ് വന്നത് മുതലായിരുന്നു വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലുള്ള പരിപാടികൾ ആദ്യമായിട്ടാണ്. നല്ലൊരു അടിപൊളി ആയിരിക്കും. ഇതുപോലത്തെ ഒരുപാട് പരിപാടികൾ വരാണ്ട് ഗായ്സ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, അപ്പോൾ ഹെലികോപ്റ്റർ ഇതേ തിരിച്ചു പോകുന്നുണ്ട്. അടുത്തായിട്ട് ഇവിടെ വലയറിയൽ മത്സരമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. എന്താ അവസ്ഥ നമുക്ക് നോക്കി നോക്കാം. അപ്പോ കമർക്ക് എങ്ങനെയാണ് ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞു തുടങ്ങി? വലവീശൽ മത്സരമാണ്. 15 മിനിറ്റ് സമയമാണ് ഇതിന്റെ സംഘാടകർ മത്സരാർത്ഥികൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ 15 മിനിറ്റിനുള്ളിൽ വല വീശലിട്ട് ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്ന, അതായത് പിടിക്കുന്ന മീന് ഓരോരുത്തരുത് അത് തൂക്കം നോക്കും. തൂക്കം നോക്കിയതിന് ശേഷം ഏറ്റവും കൂടുതൽ മീൻ ആർക്കാണോ കിട്ടുന്നത് അവരായിരിക്കും ഈ മത്സരത്തിലെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുക. ഓക്കെ ഗായ്സ്, അപ്പൊ മത്സരം ആരംഭിച്ചിട്ടുണ്ട്. ഗായ്സപ്പോ മന്ദിർ വ്യാസോട് എത്തിയിട്ടുണ്ട്. ഗായ്സപ്പോ ഈ ഒരു പരിപാടിക്ക് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ്, ടൂറിസം വകുപ്പ് മന്ത്രിയാണ്. അപ്പം അദ്ദേഹം ഇവിടെ ഈ ഒരു മത്സരം വാച്ച് ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പം ഈ ഒരു പരിപാടിയുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. അവരോട് തിരിച്ചു വരാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തെങ്കിലും കിട്ടണമെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് പൊതുവെ കിട്ടണ ചാൻസ് കുറവാണ്. അവിടെ നേവിക്കാരുടെ ഒരു കിടിലം പരിപാടി നടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഷൂട്ട് ചെയ്യണം. ഗായ്സ്, അപ്പോൾ ഇത് അടുത്ത മത്സരം ഇവിടെ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഇതിന്റെ ഫൈനൽ റൗണ്ട് ആട്ടോ. ഗായ്സ്, അപ്പോൾ ഒരു തോണി മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ബാക്കി രണ്ട് തോണികൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്.
രക്ഷിക്കുന്നുണ്ട്. പാട്ടൊക്കെ കേട്ടോ അടിപൊളിയാണ്, മാക്കി പാടുന്നുണ്ട്. ഇവിടെ പട്ടം പറത്തൽ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ വി എഫ് എഫ് വേറെ ലെവൽ കേട്ടോ. അപ്പൊ നമ്മുടെ ചാലിയത്തിന്റെ സ്വന്തം അമ്രാസ് ആണ് പട്ടം പറത്തുന്നത്. അവൻ കുറെ കാലമായിട്ട് കഷ്ടപ്പെടുന്നതാണ് കേട്ടോ. അടിപൊളി ബ്രോ, രക്ഷയില്ല. ക്രൗഡ് മൊത്തം കൂടിയിട്ടുണ്ട്, നല്ല രസമുണ്ട് ഇത് പറക്കുന്നത് കാണാൻ. ഗൈസപ്പ ഇനി അവൻ കാല് കൊണ്ടാണ് പട്ടം പറത്താൻ വേണ്ടി പോകുന്നത്, ഒരു രക്ഷയില്ല കേട്ടോ ബ്രോ. അയ്യോ അടിപൊളി അടിപൊളി. ഇനി വയറ് കൊണ്ടാണ് അവൻ പട്ടം പറത്താൻ വേണ്ടി പോകുന്നത്. അവിടെ ആയിട്ട് നിനക്ക് കാണാൻ വേണ്ടി പറ്റും. ക്രൗഡ് മൊത്തം ശ്രദ്ധിക്കുന്നുണ്ട്. അമ്രാസ് ചാലിയം. ഓക്കെ, ഇങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി പരിപാടികൾ നമ്മുടെ വേപ്പൂരിൽ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓ ബ്രോ, രക്ഷയില്ല കേട്ടോ. എന്തായാലും അടിപൊളി ആയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇത് ഇവിടെ നടന്ന ഫുഡ് ഫെസ്റ്റിൽ നമ്മളും പെട്ടു കേട്ടോ. അതിൽ കേരള ടി വി ഷൂട്ട് ചെയ്തതിൽ നമ്മൾ പെട്ടിട്ടുണ്ട്. ഞാനും കമർക്കയൊക്കെ ഉണ്ട് കേട്ടോ. കമർക്കത് എനിക്ക് തരുന്നുണ്ട്. അപ്പം എന്തെന്നെ ആയാലും പല അറേബ്യം, ചൈനീസും എല്ലാ ഫുഡുകളും ഉണ്ട് ഗൈസ്. വേപ്പൂരുണ്ടാക്കുന്ന ഉരുക്കൾ ആണ് ലോകത്തിലെ ഏറ്റവും നല്ല ജല യാനങ്ങളായിട്ട് സങ്കല്പിക്കപ്പെടുന്നു. ഐ മീൻ അങ്ങനെ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള വേപ്പൂർ തുറമുഖം ഇന്നൊരു വലിയ ജല ഉത്സവത്തിന് വേദിയാവുകയാണ്. ചാലിയാർ അഴിമുഖത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ വേപ്പൂർ, വേപ്പൂരിൽ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ജലോത്സവം നടത്തുന്നത്. ഈ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും മത്സ്യത്തൊഴിലാളികൾക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുവാനും ഒക്കെ ഇത് സഹായിക്കുമെന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായി പ്രയോജനം ആയി പറയപ്പെടുന്നത്. ജനകായിക മത്സരങ്ങളിൽ കയാക്കി, സ്റ്റാൻഡപ്പ് പെഡലിംഗ്, ബാംബൂ റാഫ്റ്റിംഗ്, സെയിലിംഗ്, രഗേട്ട തുടങ്ങി തദ്ദേശവാസികൾ കേരള ചൂണ്ടയിടൽ വലവീശിൽ അങ്ങനെ മത്സ്യവും വെള്ളവുമായി ചെയ്യാവുന്ന എല്ലാതരം മത്സരങ്ങളും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വലിയ ജലോത്സവമാണ് ഇവിടെ നടക്കുന്നത്. അവിടെ ഫുഡ് ഫെസ്റ്റിവല് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി എന്നെ അറിയിച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ ഒരു കടമ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ അഭിമാനമായ നെഹ്റു ട്രോഫി വള്ളംകുളിയോളം ഇതിന് എത്തിക്കുക, അല്ലെങ്കിൽ എത്രത്തോളം ഇത് പരിശുദ്ധമാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. സ്വർഗമാകട്ടെ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ. ഏതായാലും കോഴിക്കോട്ടുകാർക്ക് ഇതൊരു വലിയ അഭിമാനമാകും. ഈ ജലോത്സവം ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും. ഏതായാലും കോഴിക്കോട്ടുകാർക്ക് ഇത് വലിയ വലിയ സംഭാവനയാണ് നടത്താൻ പോകുന്നത്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഞാൻ ഏറ്റിരിക്കുന്ന ഉത്തരവാദിത്വം. അത് വളരെ സന്തോഷപൂർവ്വം നേരിട്ട് വന്ന് ചെയ്യണമെന്നാണ് ആയിരുന്നു ആഗ്രഹം. പക്ഷേ ചില ബുദ്ധിമുട്ടുകളും ഈ കാലഘട്ടത്തിന്റെ അസൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ഈ ജലോത്സവം ബേപ്പൂർ ഫെസ്റ്റിവൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും സന്തോഷം, എല്ലാവരും സന്തോഷമായിരിക്കും. അപ്പൊ നിങ്ങൾ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാം, മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം.